ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു മൺഡേ മോട്ടിവേഷൻ ഒന്ന് രണ്ടെണ്ണം മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോറി ഫോർ ദാറ്റ്. ഒരുപാട് പല പല കാരണങ്ങൾ കൊണ്ടാണ് അത് മിസ്സായി പോകുന്നത്. ഇപ്പോഴും വലിയ പനിയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പൂർണ്ണമായും ഭേദമായോ എന്ന് ചോദിച്ചാലില്ല, എങ്കിലും എനിക്ക് നിങ്ങളുടെ മൺഡേ മോട്ടിവേഷൻ മിസ്സാക്കണം എന്നില്ല. അത് കാരണം ഞാൻ ഇന്ന് ഓക്കെ ഒരു ടോപ്പിക്കായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് ഒത്തിരി ആൾക്കാർ സജഷൻസ് പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കും, ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ചില ടോപ്പിക്സ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് പാരൻറ്റിങ്ങിനെ കുറിച്ച്. അതായത് കുട്ടികൾക്ക് നമ്മളെങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ചില ചില പോയിൻസാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് കുട്ടികളോട് നമ്മൾ പറയാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ്, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മളത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. അപ്പോൾ അത്രയും അടുത്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും അത് നമ്മളുടെ സ്വന്തമല്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബിഹേവ് ചെയ്യാം, അങ്ങനൊരു ഫീലിംഗ് ഉണ്ടാകും. കുട്ടികളുടെ കാര്യത്തിലും അത് വളരെ വളരെ കറക്റ്റായിട്ട് നമുക്കങ്ങനെ തോന്നും. കാര്യം നമ്മൾ പ്രസവിച്ച് വളർത്തി കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം, അപ്പോൾ നമുക്ക് അവരോട് ഏത് രീതിയിൽ വേണമെങ്കിലും പെരുമാറാം, എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം എന്നൊക്കെ ആയിരിക്കും നമ്മളുടെ ഒരു ധാരണ. പക്ഷേ അത് തെറ്റാണ്, അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല. കാരണം ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങണം, അവർക്ക് ബഹുമാനം കൊടുത്ത് തുടങ്ങണം എന്നാണ് പറയുന്നത്. പിന്നെ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴും നമ്മൾ എന്ത് പറയുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, അതെല്ലാം അവരിങ്ങനെ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന ഒരു പ്രായം കൂടിയാണ്. ഏത് സ്റ്റേജിലാണെങ്കിലും പേരൻസ് ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു മെയിനായിട്ടുള്ളൊരു ബെഞ്ച് മാർക്ക്. അപ്പോൾ അച്ഛനമ്മമാരെന്ത് ചെയ്യുന്നു അതാണ് കുട്ടികൾ അത് അതുപോലെ ഇമ്പൈബ് ചെയ്യും, അത് അവർ സ്വീകരിക്കും. അപ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ അച്ഛനമ്മമാരുടെ പങ്ക് വളരെ വളരെ വലുതാണ്. സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ അവർ വളരെ കാര്യമായിട്ട് അവരുടെ ഉള്ളിലേക്ക് എടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇനി പറയാൻ പോണ 10 കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. പ്രധാനമായിട്ട് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും അറിയാതെ പറയുന്നൊരു കാര്യമാണ് എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. മോനായാലും മോളായാലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറയും, ഒക്കെ നിനക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്, ഒക്കെ നിനക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നീ തിരിച്ചും ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം എന്നാണ് പറയുന്നതിൻ്റെ ഒരു ധ്വനി. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അങ്ങനെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളൊരു ബാധ്യതയാവുകയാണ്. അതായത് നമ്മളൊരു ലയബിലിറ്റി പോലെ അവരോട് അവരെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. നിനക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു, അതുകൊണ്ട് പകരം എന്തെങ്കിലും തിരിച്ച് ചെയ്തു തരണം എന്ന് പറയുന്ന പോലെയുള്ള ഒരു തരം ഡിമാൻഡ് പോലെ അവർക്ക് തോന്നും. അപ്പോൾ അത് സ്നേഹമല്ല കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നത്, പക്ഷേ അതൊരു ബാധ്യത പോലെയായിരിക്കും ആ കുട്ടികൾക്ക് തോന്നുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു വാക്ക് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന വേർഡിങ്സിലാണ് കാര്യമായിരിക്കുന്നത്. അതായത് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല, പക്ഷേ പറഞ്ഞു വരുമ്പോൾ അത് വേറൊരു രീതിയിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് തന്നെ വേറെ രീതിയിലും നമുക്ക് സംസാരിക്കാം. മോനെ നിന്നെ, അല്ലെങ്കിൽ മോളെ നിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാര്യം ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നൊക്കെ ആ രീതിയിൽ പറഞ്ഞിട്ട് പറയാം. പക്ഷേ അതിന് പകരം എപ്പോഴും ഇങ്ങനെ നിനക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്, നിനക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടിയല്ലേ ചെയ്തു തന്നിട്ടുള്ളത്, ഇതുവരെ എല്ലാം ഞങ്ങളുടെ ലൈഫ് മുഴുവൻ നിൻ്റെ ചുറ്റുമല്ലേ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത്, അപ്പോൾ തിരിച്ച് നീ അതുപോലെ ചെയ്യണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അത് തൊഴിലിടം ബാധ്യതയായി മാറും. പിന്നെ രണ്ടാമത് പറയാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില സമയങ്ങളിൽ ദേഷ്യം വരുമ്പോൾ അച്ഛനമ്മമാരിൽ ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു വാക്കാണ്, ഓഹ് ഇങ്ങനെ ഒരു മോൻ ഇങ്ങനെ ഉണ്ടായില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെങ്കിൽ നിന്നെ ഞാൻ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഇതിലും ഭേദമായിരുന്നേനെ, അല്ലെങ്കിൽ മോനായാലും മോളായാലും ഇങ്ങനെ പറയും, ഓഹ് എനിക്കിങ്ങനെ ഒരു കുഞ്ഞ് വേണ്ടായിരുന്നു, നീ എന്തിനാണ് ഇങ്ങനെ ജനിച്ചത് എന്നൊക്കെ ആ ഒരു എന്താ പറയുക, ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു മൊമെൻറ്റിലായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ അത് ആ കുഞ്ഞു മനസ്സിൽ, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞാലും ആ മനസ്സിൽ അതിങ്ങനെ ഒരു അടയാളം പോലെ കിടക്കും, അത് അവരെ ഹോണ്ട് ചെയ്യും. അപ്പോൾ അവരോട് ഇഷ്ടമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് എന്തിനാ ജനിപ്പിച്ചത്, അല്ലെങ്കിൽ നീ എന്തിനാ ജനിച്ചത്, നീ ഇങ്ങനെ ജനിക്കണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനൊരു മോനെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു മോളെ വേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇഷ്ടക്കേടായിരിക്കും അവരുടെ മനസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇനി എന്ത് പ്രതികൂല സാഹചര്യം വേണമെങ്കിലും വന്നോട്ടെ, നിങ്ങൾക്ക് എത്ര ദേഷ്യം വന്നിരുന്നാലും കുട്ടികളുടെ മുഖത്ത് നോക്കി, ഓ ഇങ്ങനൊരു സാധനം ഇത് ജനിച്ചതേ വെറുതെ എന്നുള്ള രീതിയിൽ ഒരിക്കലും പറയാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ചില സമയങ്ങളിൽ അച്ഛനമ്മമാരുടെ വഴക്ക് തന്നെ മക്കളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെരുമാറും. കാരണം ആ ദേഷ്യം തീർക്കുന്ന കുട്ടികളുടെ അടുത്തായിരിക്കും. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ അറിയാണ്ട് പറഞ്ഞു പോകുന്നതായിരിക്കും ചില പേരൻസ് പറയും, ചിലപ്പോൾ അമ്മയായിരിക്കും പറയുന്നത്, ഓഹ് തന്നെ അച്ഛൻ്റെ സ്വഭാവം തന്നെ എന്ന് പറയും, ഒരു കുറ്റപ്പെടുത്തൽ പോലെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അച്ഛൻ മകനോടോ മകളോടോ, ഓഹ് അമ്മയുടെ അതേ പകർപ്പ് തന്നെ.
അവളുടെ അതേ സ്വഭാവം തന്നെ കിട്ടിയിട്ടുണ്ട് നിനക്ക് എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ടായിരിക്കില്ല പറയുന്നത്, ഒരു ഒരു തരം എന്താ പറയുക കുറ്റപ്പെടുത്തൽ പോലെ. കണ്ടില്ലേ, ഓ ആ അമ്മയുടെ സ്വഭാവം തന്നെ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം തന്നെ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ എന്താ തോന്നുന്നത്, അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു റിഫ്റ്റാണ് അവരവിടെ മനസ്സിലാക്കുന്നത്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രിസിയേഷൻ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരാണ് എന്ന് മനസ്സിലായിട്ട് അത് ആരുടെ സൈഡിൽ നിൽക്കണം ഏത് സൈഡിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു എന്താ പറയുക ഒരു സെപ്പറേറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, രണ്ട് സൈഡിലാ ഏത് സൈഡിൽ നിന്ന് സംസാരിച്ചാലാണ് നമുക്ക് ഗുണമുണ്ടാവുക എന്നൊക്കെ ഒരു തോന്നൽ കുട്ടികളുടെ മനസ്സിലേക്ക് കയറും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ തമ്മിലുള്ള ഡിഫറൻസസ്, അച്ഛനും അമ്മയും തമ്മിലുള്ള ഡിഫറൻസസ് കുട്ടികളിലേക്ക് എത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ആ കുട്ടിയെ ആ രീതിയിൽ കുറ്റപ്പെടുത്തരുത്, അമ്മയെപ്പോലെ അല്ലെങ്കിൽ അച്ഛനെപ്പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ആ ഒരു രീതിയിൽ സംസാരിക്കാനേ പാടില്ല. ഇനി നാലാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, അമ്മയാകാം അച്ഛനാകാം കുട്ടികളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, നീ അപ്പുറത്തെ വീട്ടിൽ ആ കുട്ടിയെപ്പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുക. അതായത് ഒരു കമ്പാരിസൺ, അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാകാം അല്ലെങ്കിൽ ബന്ധുക്കളുടെ കുട്ടികളുടെ ആവാം, അതല്ലെങ്കിൽ സ്വന്തം സിബ്ലിങ്സ്, അതായത് മൂത്ത കുട്ടി ഇളയ കുട്ടി എന്നുള്ളൊരു വ്യത്യാസമില്ല. അപ്പറേ ഓ നിൻ്റെ ചേട്ടനെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നേനെ, അല്ലെങ്കിൽ നിൻ്റെ ചേച്ചിയെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പാരിസൺ, അത് ഏതോ ആകാം, ഒരിക്കലും കമ്പയർ ചെയ്ത് സംസാരിക്കരുത്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, ഓരോ കുട്ടിക്കും അവരുടേതായ ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാകും, സ്ട്രെങ്ത്തും വീക്ക്നെസ്സുകളും ഉണ്ടാകും. ഒരിക്കലും ജനറലൈസ് ചെയ്ത് സംസാരിക്കരുത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം, അതൊരു വളരെ നോ നോ ആണ്, നോ ഒരിക്കലും കമ്പയർ ചെയ്ത് സംസാരിക്കരുത്. അപ്പോൾ അതാണ് നാലാമത്തെ പോയിൻറ്റ്. ഇനി അഞ്ചാമത്തെ ഒരു പോയിൻറ്റും വളരെ പ്രധാനമാണ്, ഈ കുട്ടികളുടെ ജെൻഡർ, അതായത് ആണാണെന്നും പെണ്ണാണെന്നും അവരുടെ ശരീരഘടനയുടെ വണ്ണമുള്ള കുട്ടിയാണെന്നും അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന കുട്ടിയാണെന്നും ഒക്കെ, അല്ലെങ്കിൽ നിറമുള്ള കുട്ടിയാണോ നിറമില്ലാത്ത കുട്ടിയാണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം ഒരിക്കലും അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓ ഇങ്ങനെ വാരി കഴിക്കാതിരിക്കും, നീ പഴിച്ച് കഴിച്ച അവസാനം ചക്ക പോർക്ക് പോലെയാകും എന്ന് പറയുമ്പോൾ ആ കുട്ടി ഉടനെ അത് കോൺഷ്യസ് ആവുകയാണ്, ഓ എനിക്ക് വണ്ണം കൂടുതലാണ് അല്ലേ, അപ്പോൾ എൻ്റെ ശരീരഘടനയെക്കുറിച്ച് ഞാൻ ബോധവതിയോ ബോധവാനോ ആകണം, എനിക്ക് വണ്ണം ഇത്രയും പാടില്ല എന്നൊരു ഫീലിംഗ് വരും. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു കുറ്റപ്പെടുത്തലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കപ്പറേ നീ ഒരു പെൺകുട്ടിയല്ലേ, അപ്പോൾ ഈ പെൺകുട്ടികൾ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഉടനെ ആ ഒരു വ്യത്യാസം, ഓ ഞാൻ പെണ്ണാണ്, അപ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അത് ഭയങ്കരമാണ്, ഒരു വലിയൊരു മാർജിനാണ് അല്ലേ എന്നൊക്കെ ആ കുട്ടിക്ക് തോന്നിത്തുടങ്ങും. പിന്നെ ആൺകുട്ടിയാണെങ്കിൽ പറയും ഒരാണല്ലേ നീ ഇങ്ങനെയൊക്കെയാണോ ബിഹേവ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഒരു ആണാണെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ ആൺപെൺ വേർതിരിവ്, പിന്നെന്താ പറയുക ശാരീരികമായ ഘടന വെച്ചിട്ടുള്ളൊരു വേർതിരിവ്, അത്തരം ഓർമ്മിപ്പിക്കലുകളൊന്നും തന്നെ ഒരിക്കലും കുട്ടികളെ ചെയ്യരുത്, കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യരുത്, അവരെ അങ്ങനെ ചെയ്ത് ശീലിപ്പിക്കരുത്. അത് വളരെ ചെറിയ പ്രായത്തിൽ പോലും വളരെ കെയർഫുള്ളായിരിക്കണം നമ്മൾ അത്തരം വർത്തമാനമൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു പോയിൻറ്റ്. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം മാറി നിന്നിട്ട് ആ ഞാനത് അപ്പോഴേ പറഞ്ഞില്ലേ, അപ്പോഴേ പറഞ്ഞില്ലേ, ഇതിങ്ങനെ തന്നെ വരും, ഇങ്ങനെ തന്നെ വരും, എനിക്കിതറിയായിരുന്നു, ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് ഒരു തരം കുറ്റപ്പെടുത്തൽ, അങ്ങനെ ചെയ്യുന്നതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിന് പകരം എന്താ ചെയ്യേണ്ടത്, സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. ആ കാര്യം എന്തോ ആയിക്കോട്ടെ, ചില വലിയ കുറ്റമായിരിക്കാം ചിലപ്പോൾ ചെയ്തത്, പക്ഷേ ആ സമയത്ത് അച്ഛനമ്മയുടെയും സപ്പോർട്ടാണ് ആ കുട്ടിക്ക് വേണ്ട, അല്ലാതെ കുറ്റപ്പെടുത്തലല്ല വേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറ്റപ്പെടുത്താനേ പാടില്ല. ഓക്കെ, അതാണ് മറ്റൊരു പോയിൻറ്റ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ, അച്ഛനമ്മമാർ വളർന്ന സാഹചര്യങ്ങളല്ല കുട്ടികൾ വളരുന്നത്, പക്ഷേ എപ്പോഴെങ്കിലും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാകാം അല്ലാതെ പറയുന്നതും ആകാം, കുട്ടികളുടെ അടുത്ത് പറയുകയാണ് ഞങ്ങളെ ഇങ്ങനെയൊന്നും അല്ല വളർത്തിയത്, ഞാൻ വളർന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞാൻ നിൻ്റെ പ്രായത്തിൽ എന്തൊക്കെ ചെയ്തിരുന്നു എന്നറിയാമോ, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമ്പാരിസൺ, അതായത് പണ്ട് ഞങ്ങൾ അങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് എൻ്റെ അച്ഛനൊരു ആനയുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മമാർ എന്നെ ആ രീതിയിലാണ് വളർത്തിയത്, നിന്നെ വളർത്തിയ രീതിയിലല്ല വളർത്തുന്നത്, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ആ പ്രായത്തിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള ഓർമ്മപ്പെടുത്തൽ, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ പ്രധാനമായിട്ട് പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് പക്ഷേ. പക്ഷേ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ പക്ഷേ ഉപയോഗിക്കാറുണ്ട്, അതായത് ഒരു നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ മോളെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു അച്ചീവ്മെൻറ്റുമായിട്ട് ഫ്രണ്ടിൽ വരികയാണെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ആ കുഴപ്പമില്ല കൊള്ളാം, പക്ഷേ ഇതിനെക്കാട്ടിലും കൂടുതൽ മാർക്ക് വാങ്ങിക്കായിരുന്നു അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ ഒരു ലെവലിലേക്ക് എത്താമായിരുന്നു
എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ കുട്ടി പെട്ടെന്ന് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പക്ഷിയുടെ ആവശ്യം എന്താ അവിടെ? അത് പറയുന്ന രീതിയിലുള്ള വ്യത്യാസമാണ്. നീ ഇപ്പം ചെയ്തത് ഓക്കെയാണ്, പക്ഷേ ഇതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് എത്തണം എന്നുള്ളതാണ് ഈ പക്ഷിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പറയുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഫക്റ്റ് തന്നെ കിട്ടും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ആ കുട്ടി കുറച്ചുകൂടി മെച്ചമായിട്ടുള്ളൊരു പ്രകടനം അടുത്ത പ്രാവശ്യം ഉണ്ടാകും ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ പറയുന്നതിനൊരു രീതിയുണ്ട്, ആ വളരെ ഗംഭീരമായിരുന്നു, നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ആ ഇനിയും കൂടുതൽ കൂടുതൽ ഇതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മോളിനി അടുത്ത പ്രാവശ്യം അച്ചീവ് ചെയ്യുന്നത് അല്ലേ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മോൻ അങ്ങനെയായിരിക്കും അമ്മയും അച്ഛനെയും കാണിക്കാനായിട്ട് കൊണ്ടുവരുന്നത് അല്ലേ എന്നൊക്കെ പറയുക. അപ്പോൾ അത് പറയുന്ന വേർഡിങ്സിലും നമ്മൾ പറയുന്ന ഒരു സോഫ്റ്റ്നെസ്സിലുമാണ് കാര്യമായിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്, അതായത് പലപ്പോഴും കുട്ടികൾ പല സംശയങ്ങളുമായിട്ട് അച്ഛനമ്മമാരുടെ അടുത്തേക്ക് വരാറുണ്ട്. സംശയ ദൂരീകരണമാണ്, സംശയം ക്യൂരിയോസിറ്റി മൊത്തം കാര്യങ്ങളായിട്ട് വരും. അപ്പോൾ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കുന്നതിനൊരു രീതിയുണ്ട്, പറയാൻ പറ്റാത്ത പ്രായമാണെങ്കിൽ ആ രീതിയിൽ വേർഡ് ചെയ്ത് വിടുക. അതിന് പകരം ഓഹോ മുട്ടയൊന്നും വിരിഞ്ഞില്ല, അതിന് മുമ്പേ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയേണ്ട, നീ അതിനുള്ള പ്രായവും പക്വതയൊന്നും ആയിട്ടില്ല, അത് കഴിഞ്ഞിട്ട് വളർന്ന് വലുതാകട്ടെ, അത് കഴിഞ്ഞാൽ ആലോചിക്കാൻ പറയണോ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സ്നബ് ചെയ്ത് വിടുക. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയുടെ ആ ഒരു അന്വേഷണ ബുദ്ധി എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, ഒരു ക്യൂരിയോസിറ്റി, അറിയാനുള്ള ആകാംക്ഷ, അത്തരം അതിൻ്റെ ആ വളർച്ചയിലൊക്കെ ഒരു തടസ്സമായി മാറുകയാണ് അച്ഛനമ്മമാർ അറിയാതെ. അതുകൊണ്ട് ഒരിക്കലും ആ രീതിയിൽ സ്നബ് ചെയ്യാതെ സംസാരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, അതായത് കുഞ്ഞുങ്ങൾ നമ്മളുടെ കുഞ്ഞുങ്ങളാണ്, നമ്മൾ ജനിപ്പിച്ച് വളർത്തി കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ചെലവിൽ തന്നെയാണ് കഴിയുന്നത്. പക്ഷേ ഓരോ ചെറിയ കാര്യത്തിനും അവരെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ചെലവിലല്ലേ കഴിയുന്നത്, അതുകൊണ്ട് ഇതാണ് ഈ വീട്ടിലെ നിയമം, എന്ത് കാര്യം പറഞ്ഞാലും നിയമം പറയുമ്പോൾ അതിനൊരു ന്യായീകരണമൊന്നുമില്ല, എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമം നിങ്ങൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് കുട്ടികൾ ആ നിയമം പാലിച്ച് മുന്നോട്ട് പോകണം എന്ന് കാര്യകാരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്ട് ആ കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൻ്റെ അകത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരിച്ചിട്ടല്ലാതെ ആ കുട്ടി എന്തെങ്കിലും ഒരു കാര്യം പെരുമാറിയാൽ ഉടനെ തന്നെ പറയുകയാണ്, നീ എൻ്റെ ചെലവിലല്ലേ കഴിയുന്നത്, എൻ്റെ ചെലവിൽ കഴിയുമ്പോൾ ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം, അതനുസരിച്ച് തന്നെ ജീവിച്ച് പോയാൽ മതി എന്ന് പറയുന്ന ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ വാസ്തവത്തിൽ ആ കുട്ടി എത്രയും പെട്ടെന്ന് സ്വന്തം കാലിൽ നിന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനല്ലേ ശ്രമിക്കുകയുള്ളൂ, ഈ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ലാളനയോടുകൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കും ഇല്ലല്ലോ. അപ്പോൾ അത്തരം വർത്തമാനങ്ങളിൽ നിന്നാണ് കുട്ടിയുടെ മനസ്സ് വ്രണപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഈ 10 കാര്യങ്ങളും ഒരു നോനോ ആണ്. സത്യം പറഞ്ഞാൽ ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞുങ്ങളോടും ആ രീതിയിൽ സംസാരിക്കരുത്. എപ്പോഴും സ്നേഹത്തോടുകൂടിയും വളരെയധികം കരുതലോടുകൂടിയും മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പാടുള്ളൂ. വഴക്ക് പറയാൻ പാടില്ല എന്നല്ല, വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം, പറയേണ്ട രീതിയിൽ പറയണം, അതേസമയം ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കണം, അത്യാവശ്യം ഉള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്തായാലും അച്ഛനമ്മമാർ തന്നെയാണ് അവരുടെ ആദ്യത്തെ ഗുരുക്കൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എന്താണോ അവർ ആ വീട്ടിൽ നിന്നും പഠിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്, അതാണ് അവർ സമൂഹത്തിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ, ഇപ്പോൾ എന്താ പറയുക, നമ്മളൊരു കുഞ്ഞിനെ വളർത്തി വിടുമ്പോൾ അത് സമൂഹത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ വളർത്തി വിടുന്നത്. ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക. ഒരിക്കലും അത്തരം രീതിയിൽ നമ്മൾ സംസാരിക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് എങ്ങനെ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ, സത്യത്തിൽ ഇതൊക്കെ നമ്മൾ അനുഭവങ്ങളിലൂടെ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ പെർഫെക്റ്റാണോ, ഞാനൊരു പെർഫെക്റ്റ് മദറാണോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ അതിനൊരു മറുപടി 100% എനിക്ക് എന്താ പറയുക, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അബദ്ധങ്ങളിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള ജനറേഷന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തെറ്റും പറ്റാതെ നല്ല രീതിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് തന്നെ ഇന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.